അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കോട്ടപ്പുറം കോട്ടയ്ക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുക്കണം. 10 രൂപ വേണ്ട ടിക്കറ്റിന്. ഞാനും ഗ്രീഷ്മയും ഉണ്ട്, 2 ടിക്കറ്റ് എടുത്ത്. ഇതാണ് ഗൈസ് എൻട്രൻസ്. സീരീസ് പ്രൊജക്ട് ലിമിറ്റഡിൻ്റെയാണ് വിസിറ്റിംഗ് ടൈം. ഇത് 10 മണി തൊട്ട് 6 മണി വരെ ഉണ്ട്, തിങ്കളാഴ്ച ഹോളിഡേ. നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ കോട്ടയുടെ ചരിത്രത്തിൻ്റെ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുസ്ലിം ഹെറിറ്റേജ് പ്രൊജക്റ്റിൻ്റെ ഒരു മാപ്പും ഇതുണ്ട്. കോട്ടപ്പുറം കോട്ട. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കേട്ടോ മീഡിയ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചരിത്രങ്ങൾ ഒരുപാട് പറയാനുള്ള കോട്ടപ്പുറം കോട്ടയിലേക്കാണ്. അപ്പൊ കോട്ടപ്പുറം കോട്ടയിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കട്ടെ ഗൈസ്. നല്ല വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട് ഇവിടെ. ഇതൊക്കെ കോട്ടയുടെ ഓരോ ഭാഗങ്ങളാണ് കേട്ടോ. കണ്ടില്ലേ, പണ്ട് നിർമ്മിച്ച കോട്ടയുടെ അവശിഷ്ടങ്ങളാണ്. ടിപ്പു സുൽത്താനൊക്കെ വന്ന് നശിപ്പിച്ച കോട്ടയുടെ ബാക്കി പത്രങ്ങൾ ഇവിടെ ഇരിക്കാനൊക്കെ കണ്ടില്ലേ. മരം കൊണ്ട് ഓരോ കുറ്റികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണൽ മരങ്ങളുണ്ട്. അപ്പുറം തന്നെ കാറ്റാടി മരങ്ങൾ. ഇപ്പോൾ ഒരു വലിയൊരു മരം കണ്ടില്ലേ, നമ്മുടെ ചന്ദനമരം. ചന്ദനമരമാണ്. പിന്നെ ഒരുപാട് ചന്ദനമരങ്ങൾ ഇവിടെ ഉണ്ടായി. അതൊക്കെ വെട്ടിക്കൊണ്ടുപോയെന്നാണ് പറഞ്ഞ് കേട്ടേക്കണത്. ഈ മണൽത്തിട്ടകളൊക്കെ കണ്ടില്ലേ, പുല്ലൊക്കെ പിടിച്ചേക്കുന്നത്, അതും കോട്ടയുടെ ഭാഗങ്ങളൊക്കെയാണ്. അതൊക്കെ കണ്ടില്ലേ, പുല്ല് പിടിച്ച്, നല്ല പുല്ല് പിടിച്ചാല പിടിപ്പിച്ചേക്കെന്ന് തോന്നുന്നു. നല്ല മനോഹരമായിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. തണൽ മരങ്ങളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ശാന്തമായ ഒരു അന്തരീക്ഷമുണ്ട് ഇവിടെ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ചരിത്രത്തിലേക്ക് കടക്കാട്ടോ. ചരിത്രം നമുക്ക് ഗ്രീഷ്മ പറഞ്ഞു തരുന്നതാണ്. അതല്ല, 1523 പോർച്ചുഗീസുകാര് നിർമ്മിച്ച ഒരു കോട്ടയാണ് ഈ കോട്ടപ്പുറം കോട്ട. ഇതിന് എന്തിട്ടാ ക്രാങ്കന്നൂർ കോട്ട, കൊടുങ്ങല്ലൂർ കോട്ട, ടിപ്പുവിൻ്റെ കോട്ട, അങ്ങനെ പിന്നെ സെൻറ്റ് തോമസ് കോട്ട, അങ്ങനെ പല പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കൊച്ചിയിലെ പോർച്ചുഗീസ് മേധാവിത്വത്തിൻ്റെ 3 നെടുംതൂണുകളിൽ ഒന്നുകൂടിയാണ് നമ്മുടെ കോട്ടപ്പുറം കോട്ട. മറ്റ് 2 എണ്ണം ഉള്ളത് എവിടെയൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1505 ഇമ്മാനുവൽ നിർമ്മിച്ച ഇമ്മാനുവൽ കോട്ടയും 1503 നിർമ്മിച്ച പള്ളിപ്പുറം കോട്ടയുമാണ്. അത് നമ്മുടെ ഐക്കോട്ടയിലാണ് ഉള്ളത്. കര കടൽ മൂലമുള്ള ആക്രമണങ്ങളെ ശക്തമായി ചെറുക്കാൻ സാധ്യമായ ഒരു സ്ഥലത്താണ് ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആദ്യകാലങ്ങളിൽ ഈ ഇതിന് തൊട്ടടുത്തായിട്ട് ഫെറി സർവീസും പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ പാലം വന്നതോടുകൂടി അതെല്ലാം നിർത്തലാക്കി. ഒരു ചെറിയ കുന്നിൻപുറം ഉൾപ്പെടുന്ന രീതിയിലാണ് കോട്ടയുടെ നിർമ്മാണം. കോട്ടയ്ക്കകത്തായി കൊത്തളങ്ങളും വെടിക്കോപ്പ് ശാലകളും ഉണ്ട്. 18 അടിയോളം വീതിയുള്ള കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ്. പോർച്ചുഗീസ് കോട്ടകളിൽ വെച്ച് അതിബലിഷ്ടവും അജയവുമായിരുന്നു ഈ കോട്ട. ഒരു കാലത്ത് കോട്ട പിടിച്ചെടുക്കാനുള്ള ലക്ഷ്യത്തോടെ ഡച്ചുകാർ കൊടുങ്ങല്ലൂരിലേക്ക് വന്നു. എന്നാൽ ഇതറിഞ്ഞ അന്നത്തെ കൊച്ചി രാജാവ് പാലിയത്തച്ഛൻ്റെ സഹായത്തോടെ 400 നായർ പടയാളികളെ അവരെ പ്രതിരോധിക്കുന്നതിനായി കോട്ടയിൽ സജ്ജരാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഡച്ചുകാരുടെ ആ ശ്രമം അവിടെ പരാജയപ്പെട്ടു. പിന്നീട് പോർച്ചുഗീസുകാരെ ഒറ്റിക്കെടുത്തുകൊണ്ട് കോട്ടയിൽ നിന്ന് തന്ത്രപൂർവ്വം പുറത്തു കടന്ന പാലിയത്തച്ഛൻ ഡച്ചുകാരുമായി സൗഹൃദത്തിൽ ഏർപ്പെട്ട് കോട്ടയിലേക്ക് എളുപ്പം പ്രവേശിക്കുന്നതിനുള്ള മാർഗം പറഞ്ഞുകൊടുത്തു. അങ്ങനെ 1662 ജനുവരി 15 ഡച്ചുകാർ പീരങ്കി ഉപയോഗിച്ച് കോട്ടയിൽ വിള്ളലുണ്ടാക്കി കോട്ടയ്ക്കകത്ത് കയറുകയും ചെയ്തു. അങ്ങനെ കോട്ടയുടെ പ്രധാന ഭാഗങ്ങൾ ഡച്ചുകാർ കൈയടക്കുകയും ഗത്യന്തരമില്ലാതെ പോർച്ചുഗീസുകാർ തോണിയിൽ കയറി രക്ഷപ്പെടുകയുമായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒരു അറയുണ്ട്. എന്തിനു വേണ്ടിയുള്ളതെന്ന് അറിയില്ല. മിക്കാറും അവ ദൂരെ നിന്ന് പടയാളികളൊക്കെ വരുമ്പോൾ അവരെ പീരങ്കി കൊണ്ട് എല്ലാം വെടിവെക്കാനാ, അല്ലെങ്കിൽ വല്ല സെക്യൂരിറ്റി ഗാർഡിൻ്റെ റൂമോ, അല്ലെങ്കിൽ വല്ല അടിയിൽ കൂടി വല്ല അണ്ടർഗ്രൗണ്ട് ഉണ്ടാവും. അതൊന്നും അറിയില്ല. ഇപ്പോൾ മണ്ണുകൊണ്ട് മൂടിയേക്കും. ചിലപ്പോൾ എല്ലാ പണിയാവിലങ്ങൾ അല്ലെങ്കിൽ ആ മറ്റേ കരിമരുന്നൊക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലം അതൊക്കെ ആയിരിക്കാം. കണ്ടില്ല, അതാണ് അതിൻ്റെ വലിയ ഒരാളുണ്ട്. പക്ഷെ ഇപ്പോൾ മണ്ണിട്ട് നികത്തേക്കാണ് കേട്ടോ. ഇവിടേക്ക് ഇറങ്ങിടുന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇറങ്ങണില്ല. കണ്ടില്ലേ, ഇത്രയ്ക്കുണ്ട് സംഭവം. ഇവിടെ മേൽക്കൂരയൊക്കെ ഉണ്ടായിട്ടാ, അതൊക്കെ പൊട്ടി പൊളിഞ്ഞു പോയി. ബാക്കിയുള്ള അവശേഷിക്കുന്ന
സ്മാരകമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ആദ്യം എന്താ കല്ലുകൊണ്ടൊക്കെ പടവുകൾ ഉണ്ടായിട്ടോ, അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിപ്പോതേ ഇവിടെ ഉണ്ടാക്കിയിട്ടേക്കാണ്. സിമെന്റ് കൊണ്ട്, ഇത് സിമെന്റ് കൊണ്ടാണ് ഉണ്ടാക്കി. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു ഭാഗം. അപ്പം ഇതിൻ്റെ മേൽക്കൂര പൊട്ടിപ്പോയി ഇരിക്കാനാണ് സാധ്യത. ശരിയാണല്ലോ, ആവശ്യത്തെ ഉണ്ടല്ലോ ഒരു ഗുഹ പോലെ എന്തിങ്ങനെയൊക്കെ ഉണ്ടാവും. വീണ്ടും അടിയിലേക്ക് ഇറങ്ങി പോകണ്ടിട്ട് ഇത് കണ്ടില്ലേ, ഇപ്പം മണ്ണുകൊണ്ട് മൂടിക്കിടക്കുകയാണ്. വേറെ വല്ല സ്ഥലത്തേക്ക് വല്ല തുരങ്കൊക്കെ ഇരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതിലേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കും താഴ്ചയുണ്ട്, കയറാനായിട്ടൊരു ഇതുപോലില്ല. എത്ര വർഷം പഴക്കമുള്ള വെട്ടുവല എന്നറിയത്, ഒരു കുഴപ്പം ഇപ്പോഴും പറ്റിയിട്ടില്ല, എന്നാൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ഇഷ്ടികകളാണ് ഈ കാണുന്നത്, കണ്ടില്ലേ, നല്ല സ്ട്രോങ് ഇഷ്ടികയാണ്. അതും കണ്ടില്ലേ, ചുണ്ണാമ്പും അതുപോലെ തന്നെ കുമ്മായം കൊണ്ടുള്ള മിശ്രിതം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഇപ്പോഴത്തെ സിമെന്റിനെ അപേക്ഷിച്ച് നല്ല സ്ട്രോങ് ആണ് കേട്ടോ അന്നത്തെ നിർമ്മിതി. കുറേ തിളക്കം ഉണ്ട് കേട്ടോ, ഈ പുഴ തന്നെ പെറുക്കി തിളക്കിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. കണ്ടിട്ടില്ലേ അന്നത്തെ സ്ട്രോങ് ആണല്ലേ, പൊട്ടണില്ല, അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഇതാണ് അന്നത്തെ കുമ്മായം. അപ്പം ദേ ഇവിടെ ഫോസിലുണ്ട് കേട്ടോ, ഏതോ ഒരു ബടൻ്റെ മൃതദേഹം ഫോസിലായൊക്കെയാണ്. കണ്ടില്ലേ, അന്ന് യുദ്ധത്തിൽ മരിച്ച ആരുടെയോ ശരീരമുണ്ടത്. അപ്പം നമ്മൾ തിരിച്ചു പോയണ്ട ഫ്രണ്ട്സ്, നടപ്പാതെയാണ് ഈ കാണുന്നത്. നല്ല മനോഹരമായിട്ട് വെച്ചിട്ടില്ലേ, ചുറ്റിനും എന്തേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടോ, നല്ല വെള്ളപ്പൂവുള്ള ചെടി. നല്ല കാറ്റ് കണ്ടില്ലേ, നല്ല കാറ്റിൻ്റെ ശബ്ദം, അത് ചന്ദരമരം ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ ചെടികൾ, നല്ല ഭംഗിയുള്ള ചെടികൾ കണ്ടില്ലേ. മനക്കോട്ടത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയുള്ള ഇറക്കത്ത് കോട്ട ഉണ്ടാവുന്നതല്ല, ബാക്കി ചെടികളും അതുപോലെ തന്നെ നടപ്പാതകളും ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ് ഇനിയുള്ള ഭാഗത്ത്. ഇവിടെ കണ്ടില്ലേ ഷീറ്റ് കൊണ്ട് എന്തോ മറച്ചേക്കണത്, ഇവിടെ എന്തുണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഇതല്ലാണ്ട് ഇങ്ങനെ ഷീറ്റ് കൊണ്ട് മറയ്ക്കാൻ സാധ്യതയില്ല അല്ലേ. ഇതിൻ്റെ അടിയിൽ എന്തൊക്കെയോ ഇനിയും ഖനനം ചെയ്യാനുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ. അതുപോലെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു വലിയ മരം കണ്ടില്ലേ. അപ്പോൾ കോട്ടപ്പുറം കോട്ട അടിപൊളിയാണ് കേട്ടോ, എല്ലാവർക്കും വന്ന് വൈകുന്നേരം സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോട്ടപ്പുറം കോട്ട. അതുപോലെ തന്നെ കോട്ടപ്പുറം ആശി തിയേറ്റർ, ഇവിടെ തിരക്കുണ്ടാവില്ല. ആ കോട്ടപ്പുറത്തുള്ള ഇവിടെ തിരക്കുണ്ടാവില്ല, നല്ല ശാന്തവും സമാധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ പുഴയിലെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുക. കണ്ടില്ലേ ഇവിടെ നല്ല പുല്ലൊക്കെ വെച്ച് അടിപൊളി സീനറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. വലിയ മരം കാണാം, ചന്ദനമരം ഉണ്ട്. വലിയ മരം ചന്ദനമരം എന്നാണ് എല്ലാവരും പറയണത്, അറിയില്ല. മരത്തിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ, ഇത്രത്തോളം ഉണ്ട്. ഞാൻ ചെന്ന് നിൽക്കാട്ടാ, അപ്പൊ കാണതിൻ്റെ വന്ന കണ്ടില്ല ഫ്രണ്ട്സ്, ഇത്രത്തോളം ഇട്ടാ ഈ മരത്തിൻ്റെ വെള്ളം കണ്ടില്ല, ഇത്രത്തോളം വന്നുണ്ട്. രണ്ട് മൂന്ന് പേരൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്വസ്ഥമായിട്ട് നിൽക്കാട്ടാ. പക്ഷെ മരത്തിലൊന്നുമില്ല, മഴ കൊള്ളാൻ സാധ്യതയില്ല. Thank you.
നമ്മുടെ കോട്ട ദൈവത അവസാനം ചോദിക്കണം കേട്ടോ. നല്ല സീനറിയും നല്ല കാറ്റും നല്ല പ്രകൃതി രമണീയതയും ഒക്കെ ഉള്ള കോട്ടയാണ് നമ്മുടെ കോട്ടപ്പുറം കോട്ട. അതിനാർക്കും അറിയില്ല കേട്ടോ, വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ ഇവിടുത്തെ ഇവിടെ ഒരു കോട്ട ഉണ്ട് എന്നുള്ള കാര്യം. മനോഹരമായിട്ടുള്ള പൂക്കൾ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചരിത്ര പ്രധാനമായിട്ടുള്ള കോട്ടപ്പുറം കോട്ടയുടെ കാഴ്ചകളുടെ ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.